ഹായ് സ്റ്റുഡൻസ്, ഇത്തവണ ഒരു ട്രെയിനിങ് ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പഠന മികവിന് ഒരു വഴികാട്ടി എന്ന രൂപത്തിൽ. പല കുട്ടികൾക്കും പഠിക്കാൻ അറിയില്ല എന്നുള്ളത് നഗ്നസത്യം മനസ്സിലാക്കുമ്പോൾ അത്തരം ആൾക്കാർക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് മൊഡ്യൂൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ധിയിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വിനായകനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം കൊമേഴ്സിൽ മികച്ച വിജയം നേടിയ മലയാളിയുടെ വിദ്യാർത്ഥിയെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ഫോൺ ചെയ്ത് സംസാരിക്കുകയും വിനായകൻ അവൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയുണ്ട്. വിനായകൻ പറയുന്നു, സമയത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കാനും പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും സ്വപ്നം പിന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം IASന്റെ സിവിൽ സർവീസിന് റിസൾട്ട് വന്നപ്പോഴും ഒരുപാട് മലയാളികൾ ഉന്നതമായിട്ട് വിജയം ലഭിക്കുകയുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങൾ മോശമോ നല്ലതോ എന്നുള്ളതിനപ്പുറത്തേക്ക് മഹത്തായിട്ട് വിജയങ്ങളിലൂടെ നമുക്ക് ചില പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. അവരൊക്കെ പഠിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലേൺ ടു ലേൺ, പഠന മികവിന് ഒരു വഴികാട്ടി. പഠിക്കാൻ 4 തലങ്ങളുണ്ട് പഠന മികവിന്. ചില ആൾക്കാർ സ്വന്തം പഠനശൈലി തിരിച്ചറിഞ്ഞ് പഠിക്കണം, പഠന സമയം എങ്ങനെ ഫലപ്രദമായി പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കണം, എങ്ങനെ നോട്ടുകൾ നന്നായി തയ്യാറാക്കുമെന്ന് മനസ്സിലാക്കണം, വായന, പഠനം, ഓർമ്മ വയ്ക്കൽ എന്നിവ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. പഠനശൈലികൾ പല രീതിയിലുണ്ട്. കണ്ടുപഠിക്കുക, കേട്ടു പഠിക്കുക, ചെയ്തു പഠിക്കുക എന്നിങ്ങനെ 3 തരം പഠനശൈലികളുണ്ട്. ഓരോരുത്തരുടെയും ശൈലി തിരിച്ചറിഞ്ഞ് പഠിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം കേട്ടു പഠിക്കുന്നവർ, ചില ആൾക്കാർ ഇയർ ഡോമിനേറ്റഡ് ആയിരുന്ന ആൾക്കാരുണ്ടാവും, അത്തരം ആൾക്കാർ ഉറക്കെ വാച്ച് പഠിക്കണം, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കണം, പഠന ഭാഗങ്ങൾ ടാപ്പ് ചെയ്ത് കേൾക്കാം, ഒരു സുഹൃത്തിനോട് പാഠഭാഗങ്ങൾ ഉറക്കെ വായിച്ചു തരാൻ ആവശ്യപ്പെടാം, ശാന്തമായി അന്തരീക്ഷത്തിൽ പഠിക്കാൻ ശ്രമിക്കാം. ശാന്തമായി അന്തരീക്ഷത്തിൽ പഠിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതികളും ഉണ്ടാവരുത്. ഇയർ ഡോമിനേറ്റ് ആൾക്കാർ, ചില സിനിമ കണ്ടാൽ ചില ആൾക്കാരൊക്കെ അതിനകത്ത് ഡയലോഗുകൾ ഡോമിനേറ്റ് ചെയ്ത് പറയുന്നതാണ്, അവർക്ക് മറ്റ് സീനുകളൊക്കെയാണ് ഇമ്പോർട്ടൻസ് അതാണ്. എന്നാൽ മറ്റു ചില ആൾക്കാർ അങ്ങനെയല്ല, കണ്ടുപഠിക്കുന്നവരുടെ കണ്ണാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പഠന ഭാഗങ്ങൾ പട്ടികളായി ചിത്രങ്ങളായി മാറ്റാം, പഠന ഭാഗങ്ങൾ എഴുതി പഠിക്കാം, പ്രധാന ഭാഗങ്ങൾ അടിവരിടുകയോ നിറം കൊടുക്കുകയോ നൽകാം, ഓരോ വിഷയത്തിനും ഓരോ നിറത്തിലുമുള്ള പേപ്പർ ലോട്ട് തയ്യാറാക്കാം, ഓർമ്മിക്കേണ്ടതായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ചാർട്ട് പേപ്പറിൽ രേഖപ്പെടുത്തി കാണുന്ന വിധത്തിൽ ഒട്ടിച്ചു വെക്കണം. എപ്പോഴും കാണുക എന്നതിലൂടെയാണ് അവർ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരം ആൾക്കാർ ഇപ്പം ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ഈ സിനിമ നടൻ്റെ വസ്ത്രവിധാനങ്ങൾ, അവരുടെ സീനറികൾ, ഇപ്പം നായിക ധരിച്ച സാരി അല്ലെങ്കിൽ ഡ്രസ്സ്, ആഭരണങ്ങളൊക്കെയാണ് അവർ ഓർത്ത് വെക്കുക. 3rd ഭാഗം ചെയ്തു പഠിക്കണം, എന്ത് കാര്യങ്ങളും അവർക്ക് ചെയ്തു പഠിക്കണം. അപ്പോൾ പ്രോബ്ലംസ് ആണെങ്കിലും നോക്കിയാൽ പോലെ അത് ചെയ്തു പഠിക്കണം, ചിത്രമാണെങ്കിലും വരച്ചു പഠിക്കണം. അത്തരം ആൾക്കാർ ആശയങ്ങൾ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത് പഠിക്കുക, നടന്ന് പഠിക്കാം, രേഖാചിത്രങ്ങൾ വരച്ച് ഒക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠന സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. ചില കുട്ടികൾ പറയും, സർ ഫുൾ ടൈം പുസ്തകത്തിന് മുമ്പിലാണ്. ചില പാരൻസ് പറയും, സർ രാത്രി 12 വരെ, രാവിലെ 4 കഴിഞ്ഞിരിക്കുന്നു തുടങ്ങി. എത്ര സമയം പഠനത്തിന് മുമ്പിൽ പുസ്തകത്തിന് മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് എത്ര സമയം ഫലപ്രദമായി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ചിലപ്പോൾ നിങ്ങൾ 2, 3, 4 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നത് ചിലപ്പോൾ 1 പഠിക്കാൻ പറ്റിയെന്ന് വരും. അതിനാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. സ്മാർട്ട് ലേണിംഗ് എന്ന് പറയും. വിശദമായ ഒരു സമയപ്പട്ടിക തയ്യാറാക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ ആസൂത്രണം ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രലോഭനങ്ങളിലേക്ക് ഏറെ ശീലിക്കുക, പഠനത്തിനായി നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക, പഠനം ചിട്ടേസും പിന്നെ പഠിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വിളിക്കുന്ന ഇടാ നമുക്ക് സിനിമ പോകാം അല്ലെങ്കിൽ പുറത്തു പോകാം, നോ, അവിടെ നമ്മൾ മുൻഗണന കൊടുക്കുന്ന പഠനത്തിനാണ്. അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠനം. പഠിക്കാനിരിക്കുന്ന സമയത്ത് വീട്ടിൽ രക്ഷിതാക്കളെ പറഞ്ഞ ഒരു കല്യാണത്തിന് പോകാം, നോ, നമുക്ക് അവിടെ മുൻഗണന കൊടുക്കുന്നത് പഠനത്തിനാണ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ കാര്യങ്ങളുള്ളൂ. ഇത് അവിടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്. മെഡിക്കലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം കയ്യിൽ ഒരു നല്ല സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാവും. നിങ്ങളുടെ 6 വിഷയങ്ങളും വ്യത്യസ്ത സമയം വെച്ചിട്ട് 1 സ്പാനിൽ ഉൾപ്പെടുത്തുക. ഒരു ആഴ്ച 7 5-6 ദിവസവും വ്യത്യസ്ത സബ്ജക്റ്റുകൾ പഠിക്കാൻ ഉപയോഗിക്കുക. 7th ദിവസം സൺഡേ ഫുള്ള് റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. അതിരാവിലെ എഴുന്നേക്കും നല്ലതാണ്, 5 എഴുന്നേക്കും നല്ലതാണ്, രാത്രി 1 പഠനം ആരംഭിക്കുന്ന നല്ലതായിരിക്കും. ഇപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കി ഈ മോഡലിൽ സബ്ജക്റ്റ് കോർ സബ്ജക്റ്റുകൾ ആ കോളത്തിൽ എഴുതുക, 1 ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സമയം അതിനകത്ത് കൊടുക്കണം. നോട്ടുകൾ തയ്യാറാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടാണ് നമ്മുടെ വീട്ടിലെ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ പിന്നെ സൂചന കൂടിയാണ്. നോട്ട് വൃത്തിയായി തയ്യാറാക്കണം. പഠിക്കാൻ പോകുന്ന ക്ലാപ്പ് എടുക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ നേരത്തെ അറിയുമെങ്കിൽ ആ ക്ലാസ്സിൽ മുൻകൂട്ടി ഒന്ന് വായിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചെടുക്കുക, അധ്യാപകർ ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ അടിവരയിടുക, ചുരുക്കെഴുത്തുകളും അടയാളങ്ങളും ഉപയോഗിക്കുക, ഇതൊക്കെ ഓർത്തു വെക്കാൻ നമുക്ക് വളരെ നല്ലതായിരിക്കും. നല്ല നോട്ട് നിങ്ങൾ കാണാമല്ലോ, ആ നോട്ട്ബുക്കിനകത്ത് വ്യത്യസ്ത കളറുകളിൽ വൃത്തിയായിട്ട് നോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്തരം നോട്ടുകൾ വീട്ടിൽ പോയിട്ട് വായിക്കാൻ തന്നെ നമുക്കൊരു വല്ലാത്ത സുഖമുണ്ടാകും. മനസ്സിൽ എപ്പോഴും അത് നിൽക്കും പോയിന്റുകളൊക്കെ. എന്നാൽ ഈ നോട്ട് നോക്കിയേ ആകെ ചറ പറ എഴുതി തടഞ്ഞ് വൃത്തികേടാക്കി ഇരിക്കുന്നത്, ഇതൊരിക്കലും മനസ്സിൽ നിങ്ങൾക്ക് കിടക്കില്ല. മനസ്സിലാകാത്ത ഭാഗത്ത് ചോദ്യചിഹ്നം ഇവിടെ നല്ലതായിരിക്കും. കാരണം പിന്നീട് ആ ഭാഗങ്ങൾ സംശയമില്ലേ നമുക്ക് ഉന്നയിക്കാൻ വേണ്ടി പറ്റും.
പിന്നീട് അധ്യാപകരുടെ സുഹൃത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കാം. എഴുതിയെടുക്കുന്ന നോട്ടുകൾ പുസ്തകങ്ങളുടെ സഹായത്താൽ കൂടുതൽ വിശദമായി എഴുതണം, കാരണം ക്ലാസ് റൂമിൽ എഴുതിയിരുന്ന നോട്ടുകൾ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. എന്നാൽ വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ എടുത്തിട്ട് ആ നോട്ട് വിശദമാക്കി എഴുതാനും പഠിക്കാനും ശ്രമിക്കണം. ഓരോ ദിവസത്തെ നോട്ടുകൾ അതാ ദിവസത്തിന് തയ്യാറാക്കുക. നമുക്ക് ബ്രെയിനാണ് ഇതിനെല്ലാം കാരണം. ബ്രെയിന് രണ്ട് പാർട്ടുകൾ, പകുതികളുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. അപ്പൊ ചില ആൾക്കാർ ലെഫ്റ്റ് ബ്രെയിനെയാണ് കൂടുതൽ പിന്നെ പ്രയോജനപ്പെടുത്തുന്നത്. ലെഫ്റ്റ് ബ്രെയിൻ കൂടുതലായിട്ടും ലോജിക്കൽ തിങ്കിങ് ഉപയോഗിക്കുന്നതാണ്, അത്തരം ആൾക്കാർ സയൻസിലും മാത്തമാറ്റിക്സിലും തുടങ്ങും. എന്നാൽ ചില ആൾക്കാർ റൈറ്റ് ബ്രെയിനെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നവരുണ്ടാകും. റൈറ്റ് ബ്രെയിൻ കൂടുതലായിട്ടും ക്രിയേറ്റിവിറ്റിയും ആർട്സിനാണ് ഉപയോഗിക്കുക. അത്തരം ആൾക്കാർ ഹ്യൂമാനിറ്റീസ് ആർട്സ് വിഷയങ്ങളാണ് കൂടുതലായിട്ട് പോകുക. വായിക്കുക, പഠിക്കുക, ഓർമ്മിച്ചെടുക്കുക, സാവധാനം നിർത്തി വായിക്കുക, പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരുതരം സാധനങ്ങളോ ഒരുതരം ശബ്ദമോ ഒന്നും ഉണ്ടാകും. ഇപ്പം ടി വി ശബ്ദം താഴെ വെച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റില്ല. പാരൻസ് സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ താഴെ അവരുടെ ശബ്ദത്തിൻ്റെ സംസാരത്തിലായിരിക്കും. അത്തരത്തിൽ നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. ശ്രദ്ധ പോയാൽ ഒരു ചെറിയ ഇടവേൾ കൊടുക്കുക. ഒട്ടും പഠിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക, പുസ്തകം അടച്ചു വെക്കുക, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ച് വായിച്ച ഭാഗങ്ങൾ ഭാവനയിൽ കാണാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ വഴിയാണ് ബ്രെയിനിൽ പിന്നെ മെമ്മറി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബിറ്റ് നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഫ്രീ കിട്ടുന്ന സമയത്ത് കിടക്ക് നോക്കുക, അല്ലെങ്കിൽ ഈ ബിറ്റ് നോട്ടുകൾ ചെറിയ പേപ്പറിനകത്ത് സൂത്രവാക്യങ്ങൾ ചിത്രങ്ങൾ കഴിഞ്ഞ് നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചുവെച്ച് കഴിഞ്ഞാൽ ടഫായിട്ടുള്ള ഭാഗങ്ങൾ സ്ഥിരം കാണുമ്പോൾ ഓർമ്മയിൽ നിൽക്കും. വീണ്ടും ഒന്നുകൂടി ആ പാഠഭാഗങ്ങൾ വായിച്ചെടുക്കുക. വായിച്ച കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ പറയുക. ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ ചില കുട്ടികളൊക്കെയാണ് പിന്നെ സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും വന്നിട്ട് ചെയ്യുന്നതാണ് സാധിക്കും. അത് നല്ലൊരു രീതിയും കൂടിയാണ്, കാരണം മനസ്സിനകത്ത് ഈ ആശയങ്ങൾ ശരിക്കും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ചോദിക്കാൻ സാധ്യത ചോദ്യങ്ങൾ മുൻകൂട്ടി വിലയിരുത്തുക, അവയ്ക്കുള്ള ഉത്തരങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഉത്തരത്തോടൊപ്പം തന്നെ വരക്കാവുന്ന ചിത്രങ്ങളും നന്നായി തീരുമാനിക്കുക. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുവേണം? ശരിയായ ഉറക്കമുണ്ടാകും. ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ശരിയായ വ്യായാമം, പല കുട്ടികളും ഇന്നില്ലാത്തതാണ് വ്യായാമം ഉണ്ടാകും. യോഗയൊക്കെ വളരെ നല്ലതുണ്ട്. 1.5 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ശ്രദ്ധ പതരാൻ സാധ്യമില്ലാത്ത പഠനസ്ഥലം. പഠിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാതിരിക്കുക. പഠിക്കുമ്പോൾ മറ്റ് ചിന്തകൾ പാടില്ല. താല്പര്യത്തോടെ പഠിക്കുക. പ്രഭാത ഭക്ഷണം നിർബന്ധമായും കഴിക്കുക. ബ്രേക്ക് ഫാസ്റ്റ് ആണ്. തലേദിവസം രാത്രിയൊക്കെ ഫുള്ള് ഒരു 5-6 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ പിന്നീട് അത് ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് ബ്രെയിൻ ഫുഡും കൂടിയാണ്. അതിൽ പിന്നെ ഒഴിവാക്കാതിരിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വ്യായാമങ്ങൾ, യോഗയൊക്കെ ശീലിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇരിക്കുന്നതും പഠിത്തത്തിന് വേണ്ടി ഇരിക്കുന്ന ചില കുട്ടികൾ കടന്നു പഠിക്കും, അതൊക്കെ തെറ്റാണ്. നട്ടല് ബ്രെയിൻ ഒരേ ലെവലിൽ വരുന്ന രോഗത്തിലേക്ക് ഇരുന്ന് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പഠന മുറിയും ശാന്തമായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. നല്ല വാം അപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും തീരെ എക്സസൈസ് ഇല്ലാത്തവരാണ്. അത് നമുക്ക് തടി പൊണ്ണത്തടി ഉണ്ടാക്കാനും ഒക്കെ കാരണമാവും. ശരിയായിട്ടുള്ള ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ ആരംഭിക്കണം. ഈ പരീക്ഷയ്ക്ക് വൃത്തിയായിട്ട് തയ്യാറെടുക്കാത്തവർക്കാണ് പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ പിന്നെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചോദ്യങ്ങൾക്കുള്ള സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉത്തരം മനസ്സിലാണ് ആദ്യം, ചോദ്യം വായിച്ചിട്ട് ഉത്തരം മനസ്സിലാദ്യം കാണുക, എന്നിട്ടത് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് പിന്നെ ചോയ്സിലുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഉത്തരം നോക്കണം. ഉത്തരം അറിയില്ലെങ്കിൽ സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അവസാന സമയമുണ്ടെങ്കിൽ വിട്ട ചോദ്യങ്ങൾ പരീക്ഷയുടെ പേടിയെങ്കിൽ ഒഴിവാക്കാം. ചിട്ടയായ പഠന രീതി അവലംബിക്കുക. അന്നത്തെ പാഠഭാഗങ്ങൾ അന്നു തന്നെ പഠിക്കുക. പലപ്പോഴും ഈ ലോട്ടറിക്കാരനെ പോലെയാണ് നാളെ 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 നോ അത് പാടില്ല. അതാ ദിവസത്തിന് പഠിച്ചു നോക്കുക. പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും ഒരു പ്രധാന ശീലം അതാണ്. പഠനം, കളി, വിനോദം തുടങ്ങിയവയിൽ ഏർപ്പെടുക. ടൈം ടേബിൾ തയ്യാറാക്കുക. അവധി ദിവസങ്ങളിൽ റിവിഷൻ കലണ്ടർ തയ്യാറാക്കുക. പഠിക്കാൻ പ്രയാസമുള്ള പാഠഭാഗങ്ങൾ രാവിലെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മാത്സ് പോലുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിലും എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങളൊക്കെ രാവിലെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പഴയ ചോദ്യ പേപ്പറിൽ ഉത്തരം എഴുതി ശീലിക്കും. മാക്സിമം റിവിഷൻ ചോദ്യങ്ങൾ, പഴയകാല ചോദ്യങ്ങളൊക്കെ പിന്നെ കണ്ടുപിടിച്ച് അത് പിന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ച് തീരുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. എത്രയാണോ പഠിച്ചത് ആ പഠിച്ച ഭാഗങ്ങൾ ഭംഗിയായി പരീക്ഷ കൊണ്ടി പോവുക. പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാതിരിക്കരുത്. പരീക്ഷയുടെ തലേ ദിവസം പറ്റുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിൻ റെസ്റ്റ് കിട്ടും. പരീക്ഷാ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നാവണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല മെടുക്കരായിട്ട് വിദ്യാർത്ഥികളായിട്ട് മാറാണ്ടിരിക്കും. കാരണം ഇപ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് പിൽക്കാല ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതിൽ കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സിവിൽ സർവീസ് വിദ്യാർത്ഥികളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വിനായകൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ ഒട്ടനവധി വിജയമുണ്ടാക്കിയ ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കണം. വിജയിച്ചവരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരാജയപ്പെട്ടവരുടെ ജീവിതം കൂടെ മനസ്സിലാക്കുന്നത്. വിജയിച്ചവർ വിജയത്തിലേക്കുള്ള വഴി നമുക്ക് നൽകുമ്പോൾ പരാജയപ്പെട്ടവർ അവരുടെ ജീവിതത്തിന് വിജയത്തിന് തടസ്സമുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവസരം നൽകുന്നു. അത് രണ്ടും കൂടെ പഠിക്കുക. സോ ഇഫ് യു വാണ്ട് ടു ഫ്ലൈ വിത്ത് ഈഗിൾസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബൈ സ്വിമ്മിംഗ് വിത്ത് ഡക്സ്.
നിങ്ങൾ മത്സ്യങ്ങളെ കണ്ടിട്ടില്ലേ, ചത്ത മത്സ്യങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക, എന്നാൽ ജീവനുള്ള മത്സ്യങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഒഴുക്കിനെ എതിരെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒഴുക്കിനെതിരെ നീങ്ങണം, വേറിട്ട വഴികൾ ഉണ്ടാക്കണം. ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിജയങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ സന്തോഷം നൽകും. ഈ ഒരു കാര്യം എപ്പോഴും മറക്കാതെ കൂടെ പിടിക്കുക. ഓക്കെ, ഐ വിഷ് യു വെരി മച്ച് ഗുഡ് ലക്ക്.